നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. താരസംഘടനയായ അമ്മയുടെ യോഗം അടുത്തിടെ കൊച്ചിയിൽ ചേർന്നിരുന്നു. പ്രസിഡന്റ് മോഹൻലാലിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. ബിനീഷ് കോടിയേരിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഗണേഷ് കുമാറും മുകേഷും ഉൾപ്പെടെയുള്ളവരാണ് ബിനീഷിന് വേണ്ടി വാദിച്ചത്. അവരുടെ വാദം ഇങ്ങനെയാണ്: ദിലീപിന്റെ സംഭവം പോലെയല്ല ഇത്, ബിനീഷ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടില്ല. ദിലീപിനെതിരെ സംഘടനയിലെ മറ്റൊരംഗം തന്നെയായിരുന്നു പരാതി നൽകിയത്. എന്നാൽ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇവർ വാദിച്ചത്. ഈ വാദത്തോട് മോഹൻലാലും യോജിച്ചു. ഇതോടുകൂടി സിന്ധിക്കും സംഘവും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഈ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിലുൾപ്പെടെ സംഘടന എടുത്ത പല തീരുമാനങ്ങളിലും ശക്തമായ വിയോജിപ്പും രൂക്ഷ വിമർശനങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇതിനിടെയാണ് അമ്മ യോഗത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടൻ ടിനി ടോം രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ആ പോസ്റ്റിന് താഴെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. അമ്മ യോഗത്തിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു ടിനി ടോം എത്തിയത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രം വൈറലായി മാറിയത്. നിരവധി പേരാണ് ചിത്രത്തിന് കീഴിൽ കമന്റുകളുമായി എത്തിയത്. മോഹൻലാൽ മൗനം പാലിച്ചതിനെക്കുറിച്ചും മമ്മൂട്ടിയുടെ പതിവ് ശൈലിയെക്കുറിച്ചുമൊക്കെയായിരുന്നു കമന്റുകൾ. സംഘടനയിൽ നിന്നും രാജിവെച്ച പാർവതിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകളും ടിനി ടോമിന്റെ ഫോട്ടോയ്ക്ക് കീഴിലുണ്ട്. എന്റെ പൊന്നു ടിനിച്ചേട്ടാ, നാണം തോന്നുന്നു. അമ്മ ഒരു വലിയ സംഘടനയല്ലേ, അതിന്റെ മെയിൻ ലാലേട്ടനും. ലാലേട്ടനെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹരമാണ് ഓർമ്മ വെച്ച കാലം മുതൽ. പക്ഷേ ഓരോ ആളുകൾക്കും ഓരോ നിയമമാണെങ്കിൽ പിന്നെ ഈ സംഘടന എന്തിനാണ്? എല്ലാവരും ഒരുപോലെ ഒരു മനസ്സോടെ നിന്നാൽ മാത്രമേ മലയാള സിനിമാ ലോകം നല്ല രീതിയിൽ വരൂ. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ലാലേട്ടനും മറ്റും തീരുമാനമെടുത്തത് ഒട്ടും ശരിയായില്ല. ദിലീപ് നടി ഇവരുടെ കാര്യങ്ങളിലെടുത്ത് നിലപാട് വെച്ച് നോക്കുമ്പോൾ ഈ തീരുമാനം വളരെ മോശമായിപ്പോയി. നടിയെ അപമാനിച്ച ഇടവേള ബാബുവിനെതിരെ നടപടിയില്ല. മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയായ ബിനീഷ് കോടിയേരിയെ പുറത്താക്കില്ല. സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ചും ആർക്കും മിണ്ടാട്ടമില്ല, പകരം വിശദീകരണം ചോദിക്കും. പക്ഷേ ഇടവേള ബാബുവിനാൽ അപമാനിക്കപ്പെട്ട നടി പാർവതിയുടെ രാജി രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. അമ്മ എന്ന പേരുള്ള താരസംഘടനയ്ക്ക് കൂടുതൽ ചേരുന്ന പേര് വേറെയാണെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. എന്തായാലും താരസംഘടനയായ അമ്മയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.